യേശുനാഥൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാരുടെ അടുക്കൽ പോയി സാക്ഷ്യപ്പെടുത്തുക. അവർ പോകുന്ന വഴിക്ക് തന്നെ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ താൻ സുഖപ്പെട്ടതറിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ തിരിച്ചു വരുന്നുണ്ട്. അവനൊരു വിജാതീയനായിരുന്നുവെന്ന് പ്രത്യേകം അവിടെ എടുത്തു പറയുന്നു. യേശുനാഥൻ ഈ വിജാതീയൻ്റെ പ്രവൃത്തി കണ്ട് വളരെയധികം അതിശയിച്ചു. അവൻ നന്ദി പറയുവാനാണ് തിരിച്ചു വന്നത്. യേശുനാഥൻ അവനോട് ചോദിക്കുന്നുണ്ട്, 10 പേരല്ലേ സുഖം പ്രാപിച്ചത്, ബാക്കി 9 പേരെവിടെ? ഈ ചോദ്യം ഇന്ന് യേശു നമ്മോടും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. നന്ദിയുടെ ഹൃദയവുമായി, നന്ദിയുടെ കടപ്പാടിൻ്റെ മനസ്സുമായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുക. ദൈവം നമുക്കായി ചെയ്ത വലിയ നന്മകൾ ഓർക്കുമ്പോൾ എങ്ങനെ നന്ദി പറഞ്ഞാൽ മതിയാകും? അവിടുത്തെ പരിപാലന നാം ഏറെ അനുഭവിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ കരവിരുതിൻ്റെ ഫലങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദേവാലയം ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു, പുനരുദ്ധരിക്കപ്പെട്ട ദേവാലയം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒത്തിരിയേറെ ആളുകൾ നന്ദി പറയുവാനായിട്ടുണ്ട്. ഏറ്റവും ആദ്യം സർവശക്തനായ ദൈവം തന്നെയാണ്. അവിടുന്ന് ഒത്തിരിയേറെ നമ്മളെ സഹായിച്ചു. ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായി, അതിൽ നിന്നെല്ലാം നമ്മളെ കരകയറ്റി, നമുക്ക് ശക്തി നൽകി, ബലം നൽകി, നമുക്ക് കൂടുതൽ വിശ്വാസം നൽകി, നമ്മുടെ ഐക്യം വർദ്ധിപ്പിച്ചു. അങ്ങനെ നമ്മുടെ സ്വപ്നം സാക്ഷാത്കൃതമാവുകയാണ്. ദൈവത്തിന് നന്ദി, സ്തുതി. ഒത്തിരിയേറെ മനുഷ്യർ ഇതിൻ്റെ പിന്നിൽ വളരെ ആത്മാർത്ഥമായിട്ട് തങ്ങളുടെ സമയവും സ്വത്തും ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കൊച്ചി രൂപതയുടെ മെത്രാനായ അഭിവന്യ ജോസഫ് കരിയിൽ പിതാവിൻ്റെ അനുവാദത്തോടു കൂടിയാണ് നാം ഈ ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പുരാവസ്തു വകുപ്പിൻ്റെ എല്ലാവിധ സഹകരണവും സാന്നിധ്യവും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആൻ്റണി തൈവീട്ടിലച്ഛൻ അസിസ്റ്റൻ്റ് വികാരിയായി സേവനമനുഷ്ഠിക്കുമ്പോൾ അച്ഛൻ്റെ സാന്നിധ്യവും സഹകരണവും വളരെയധികം ശക്തി നൽകി. 4 കൈക്കാരന്മാർ രാവും പകലുമില്ലാതെ അധ്വാനിച്ചു. അതുപോലെ തന്നെ ജിയോ കുഞ്ഞച്ചൻ്റെ ശക്തമായ നേതൃത്വം ഇതിൻ്റെ പിന്നിൽ എല്ലാവർക്കും വളരെയധികം കരുത്തും ശക്തിയും പകർന്നു. പാസ്റ്റൽ കൗൺസിൽ അംഗങ്ങളും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും യൂണിറ്റ് ഭാരവാഹികളും